നാസയുടെ ഒരു സ്പേസ് ടെലസ്കോപ്പായ ഫെർമി ഗാമാറേ സ്പേസ് ടെലസ്കോപ്പ് ഈ അടുത്ത ഇടയ്ക്ക് ഒരു സ്ഫോടനം ചിത്രീകരിക്കുകയുണ്ടായി. കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഒരു ഗാമാറേ ബസ്റ്റ് ആണ് ഫെർമിക്ക് കണ്ടെത്താൻ സാധിച്ചത്. നമ്മളിൽ നിന്നും വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രത്തിന്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് അത് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഗാമാറേ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാശം പോലെ തന്നെയുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് ഗാമാറേ റേഡിയേഷൻ. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വേവ് ലെങ്ത് വളരെയധികം കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഫോട്ടോൺ എനർജിയും അതിരൂക്ഷമായിരിക്കും. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഡീകേ ആകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗാമ റേഡിയേഷൻ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത്. ഇത് അതിരൂക്ഷമായ ഒരു അയണൈസിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള ഭീകരമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭൂമിക്ക് ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഭേദിച്ച് ഇത്തരത്തിലുള്ള ഗാമാറേ റേഡിയേഷനുകൾ ഒന്നും തന്നെ ഭൂമിയിലുള്ള മനുഷ്യരെയോ ജീവജാലങ്ങളെയോ ബാധിക്കുന്നില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിലായി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഫെർമി ഗാമാറേ സ്പേസ് ടെലസ്കോപ്പ് ഇത്തരത്തിലുള്ള ഗാമാറേ റേഡിയേഷനുകളെ മാത്രം അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഗാമ റേഡിയേഷനുകളെ നമ്മുടെ ടെലസ്കോപ്പുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഇതിനു മുമ്പും സാധ്യമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഗാമ റേഡിയേഷൻ അത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാമ റേഡിയേഷനാണ്. നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്ന ഗാമ റേഡിയേഷനുകളെ നമ്മൾ ഗാമ റേ ബസ്റ്റ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ചുരുക്കനാമത്തിൽ GRB എന്നും പറയാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സെലസ്റ്റിയൽ ബോഡികളിൽ നിന്നും എത്തിച്ചേരുന്ന ഗാമാറേ ബസ്റ്റുകളെ അല്ലെങ്കിൽ GRBകളെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ക്ലാസിഫൈ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ തെറ്റുകൾ ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഗാമാറേ ബസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഷോർട്ട് GRB എന്ന് നമ്മൾ പറയുന്ന 2 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഗാമാറേയുടെ ഒരു സ്ഫോടനമുണ്ട്. 2 ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം വലം വെക്കുകയും പിന്നീട് അത് ഒന്നു ചേർന്ന് ഒരൊറ്റ സെലസ്റ്റിയൽ ബോഡി ആകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം സംഭവിക്കുക. ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ അതിഭീകരമായിട്ടുള്ള മാസുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. വളരെയധികം മാസുള്ള സൂപ്പർ ജയന്റ് സ്റ്റാറുകൾ കാലപ്പഴക്കത്തിൽ മരണമടയുമ്പോഴാണ് ന്യൂട്രോൺ സ്റ്റാറുകളായി മാറുന്നത്. അതിഭീകരമായ മാസുള്ള നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യന്റെ മാസിന്റെ 10 മുതൽ 25 ഇരട്ടി വരെ ആയിരിക്കും ഇതിന്റെ മാസ്. എങ്ങനെയാണ് കാലപ്പഴക്കത്തിൽ ഒരു നക്ഷത്രം ന്യൂട്രോൺ സ്റ്റാറായി മാറുന്നതെന്ന് വിവരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. മറ്റൊരു വിഭാഗം GRB ആണ് ലോങ് GRB. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറെ അധികം നേരം നീണ്ടു നിൽക്കുന്ന വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് ലോങ് GRB. ഇതിന്റെ കാരണവും നക്ഷത്രങ്ങൾ തന്നെയാണ്. കുറച്ചു മുൻപേ നമ്മൾ ന്യൂട്രോൺ സ്റ്റാറുകൾ എത്തരത്തിലുള്ള നക്ഷത്രങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. 25 ഇരട്ടി മാസാണ് അതിനുള്ളത്. എന്നാൽ അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള മാസുള്ള നക്ഷത്രങ്ങൾ അത് കാലപ്പഴക്കത്തിൽ ന്യൂട്രോൺ സ്റ്റാറുകളല്ല, പകരം ബ്ലാക്ക് ഹോളുകളായി മാറുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോൾ അവിടെ ഉണ്ടാകുമ്പോൾ അതിന്റെ ചുറ്റിനുമായി ഭീകരമായ വലിപ്പമുള്ള ഒരു സൂപ്പർനോവ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മുടെ പരിസരത്തുള്ള ഒരു നക്ഷത്രത്തിലാണ് അത്തരത്തിലുള്ള സൂപ്പർനോവ പ്രതിഭാസം സംഭവിക്കുന്നതെങ്കിൽ ഭൂമിയിൽ നിന്നാൽ കുറേയധികം നാളത്തേക്ക് നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. രാത്രികാലങ്ങളിലും പകൽ സമയങ്ങളിലുമൊക്കെ ആകാശത്ത് കാണാൻ സാധിക്കുന്ന ഒരു വർണ്ണ കാഴ്ചയായിരിക്കും അത്. ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ 2 വശങ്ങളിലായി അതിശക്തമായ ഊർജമുള്ള ജെറ്റുകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ആ ജെറ്റുകൾ ഗാമാറേസ് ആണ്. അതിനെയാണ് നമ്മൾ ലോങ് GRB എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിഭീകരമായ മാസുള്ള ബ്ലാക്ക് ഹോളുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ജെറ്റുകൾ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് കുറേയധികം നേരം നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ ലോങ് GRB എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫെർമി സ്പേസ് ടെലസ്കോപ്പ് കണ്ടെത്തിയ GRBയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 2020 ഓഗസ്റ്റ് 26 ആയിരുന്നു അത് കണ്ടെത്തിയത്. എന്നാൽ ഈ സ്ഫോടനം നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായാണ് സംഭവിച്ചത്. വെറും 1 സെക്കൻഡ് മാത്രമാണ് ഇത് നീണ്ടു നിന്നത്. ഫെർമി സ്പേസ് ടെലസ്കോപ്പ് മാത്രമല്ല, നാസയുടെ തന്നെ 2 സാറ്റലൈറ്റുകളിൽ ഘടിപ്പിച്ചിരുന്ന ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്താൽ അതേ ഡയറക്ഷനിൽ നിന്ന് തന്നെ അതേ സമയത്ത് തന്നെ ഇതേ റേഡിയേഷനെ കണ്ടെത്തുകയുണ്ടായി. നാസയുടെ വിൻഡ് സാറ്റലൈറ്റും മാർസ് ഒഡൈസി മിഷനുമായിരുന്നു ആ 2 സാറ്റലൈറ്റുകൾ. ആ 3 ഇൻസ്ട്രുമെന്റുകളുടെയും സഹായത്താൽ കൃത്യമായി ഏത് ഡയറക്ഷനിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ആൻഡ്രോമിഡ കോൺസ്റ്റലേഷന്റെ ഭാഗത്തു നിന്നാണ് കണ്ടിരിക്കുന്നത്.
സ്ഫോടനം സംഭവിച്ച് ഒരു ദിവസം കഴിഞ്ഞ് ഗവേഷകർ പലാമോർ ഒബ്സർവേറ്ററിയുടെ സഹായത്താൽ ആ ഭാഗത്ത് മങ്ങിയ പ്രകാശമുള്ള ഒരു നക്ഷത്രത്തെ കണ്ടെത്തുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതൊരു നക്ഷത്രമൊന്നുമല്ല, കഴിഞ്ഞ ദിവസം സംഭവിച്ച ഗാമാറേ ബസിന്റെ ബാക്കി പത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ അർത്ഥം കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മളിലേക്ക് GRB എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രതിഭാസം സംഭവിക്കുമ്പോൾ ഗാമ റേസിനു പുറമെ എക്സ് റേസും വെളിയിലേക്ക് എമിറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ എമിറ്റ് ചെയ്ത എക്സ് റേസിനെ നാസയുടെ തന്നെ സ്വിഫ്റ്റ് സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾക്ക് കണ്ടെത്താൻ സാധിച്ചു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ട് ബേസ്ഡ് റേഡിയോ ടെലസ്കോപ്പുകൾക്കും ഇതേ സിഗ്നലുകളെ കണ്ടെത്താൻ സാധിച്ചു. കുറച്ച് ആഴ്ചകൾ കൂടി കഴിഞ്ഞാണ് നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില സിഗ്നലുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു സെക്കൻഡ് മാത്രം നീണ്ടു നിന്ന ഗാമാറേയാണ് നമുക്ക് കാണാൻ സാധിച്ചതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതർത്ഥമാക്കുന്നത് രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം സംഭവിച്ചതെന്നാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സിഗ്നല് അങ്ങനെയല്ല അത് പറയുന്നത്. ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ടെറസ്ട്രിയൽ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ അതേ ഭാഗത്ത് തന്നെ ഒരു സൂപ്പർനോവ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചു. അതിന്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്നത് വളരെയധികം മാസുള്ള ഒരു സൂപ്പർമാസീവ് സ്റ്റാർ ആയിരുന്നു എന്നാണ്. കാലപ്പഴക്കം കാരണം അത് നശിച്ച് ഇപ്പോൾ ഒരു സൂപ്പർനോവയായി മാറിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇതുവരെയുള്ള അറിവനുസരിച്ച് അത്തരത്തിലുള്ള ഒരു സൂപ്പർനോവ സൃഷ്ടിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗാമാ റേ ബസ്റ്റ് കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസം ആയിരിക്കില്ലായിരുന്നു, അത് കുറേയധികം നേരം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രതിഭാസം തന്നെ ആയിരുന്നേനെ. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആ വിചിത്രമായ സ്ഫോടനത്തെ GRB 200826A എന്നാണ് അസ്ട്രോണമേഴ്സ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം സംഭവിച്ചതെന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ടായി തന്നെ നാസ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം 660 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്ഫോടനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധ്യമായിരിക്കുന്നത്. നമ്മൾ നിന്നും വളരെയധികം അകലെയാണ് ആ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വർഷങ്ങൾ കൊണ്ട് ആ പ്രകാശം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ നക്ഷത്രത്തിന്റെ മധ്യഭാഗം അല്ലെങ്കിൽ കോർ തകർന്നു പോവുകയും അത് പിന്നീട് ഒരു ബ്ലാക്ക് ഹോളായി മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴും ആ നക്ഷത്രത്തിന്റെ പുറംപാളി കാര്യമായ മാറ്റമൊന്നുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നടുക്ക് സംഭവിച്ചിരിക്കുന്ന ആ വലിയ മാറ്റം കാരണം അവിടെ വലിയൊരു ജെറ്റ് ഉണ്ടായിരിക്കുന്നു, GRB. ആ GRB നക്ഷത്രത്തിന്റെ ഉള്ളിൽ നിന്നും ശക്തമായ ഊർജത്തോടു കൂടി തന്നെ വെളിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിന്റെ വെളിയിലുണ്ടായിരുന്ന പുറംപാളി കാരണം പൂർണ്ണമായിട്ട് അത് വെളിയിൽ എത്തിച്ചേരുന്നില്ല. പക്ഷേ അല്പഭാഗം അല്പനേരത്തേക്ക് മാത്രം വെളിയിൽ എത്തിച്ചേരുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം കുറഞ്ഞ ഡ്യൂറേഷൻ മാത്രമുള്ള ഒരു ഗാമാ റേ ബസ്റ്റിനെ ഇവിടെ കാണാൻ സാധ്യമായത്. ഇത് അർത്ഥമാക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം ചേരുമ്പോഴുണ്ടാകുന്ന ഷോർട്ട് GRB അങ്ങനെയാണെന്ന് നമ്മൾ പലതും തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. ശരിക്കും അങ്ങനെ ആയിരുന്നില്ല, പൂർണ്ണമായും അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നില്ല. കുറെയൊക്കെ അങ്ങനെ തന്നെ രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ ചേർന്നുണ്ടായ പ്രതിഭാസമായിരുന്നു. എന്നാൽ എല്ലാം അങ്ങനെ ആയിരുന്നില്ല. കുറെ ഭാഗങ്ങളൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന സൂപ്പർനോവയിൽ നിന്ന് വെളിയിലേക്ക് വന്ന അല്പസമയം മാത്രം നീണ്ടുനിന്ന ഗാമാ റേ ബസ്റ്റുകൾ തന്നെയായിരുന്നു. ഇത് നാസയ്ക്ക് സംഭവിച്ച വലിയൊരു തെറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ തെറ്റുകളിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധ്യമാകുന്നത്. ഗാമാ റേ ബസ്റ്റുകൾ ധാരാളമായി തന്നെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിലും അവയെ കാണാൻ സാധിക്കുക വളരെയധികം അപൂർവമാണ്. കാരണം കൃത്യമായി നമ്മുടെ ഭൂമി നിൽക്കുന്ന അതേ പ്രദേശത്തു കൂടി ആ ഗാമാ റേ ജെറ്റുകൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് അവയെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നു, അതിന്റെ അർത്ഥം ആ ജെറ്റുകൾ കൃത്യം നമ്മുടെ നേർക്കായിരുന്നു എന്നതാണ്. ബ്രൈറ്റ് കേരളത്തിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: വളരെയധികം മാസുള്ള ഒരു നക്ഷത്രം അതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു സൂപ്പർനോവയായി മാറുമ്പോൾ അതിൽ നിന്നും വളരെയധികം ഊർജമുള്ള ഒരു റേഡിയേഷൻ വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. ആ റേഡിയേഷന്റെ പേര് എന്താണ്? നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.